ഞാൻ എന്ന ഈ വ്യക്തി ഉൾപ്പെടുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥി എന്നുള്ള നിലയിലും മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിലും ഞങ്ങളുടെ അസ്തിത്വവും സ്വത്വവും ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അഭിമാനവും ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ള വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുന്നിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് ബി ജെ പി സർക്കാർ കർണാടകയിൽ വലിയ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ അസ്തിത്വം അഥവാ നിങ്ങളുടെ അഭിമാനവും നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മതവിശ്വാസം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തുക. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം എന്ന നിങ്ങളുടെ ലക്ഷ്യം, വിദ്യാഭ്യാസം എന്നുള്ള കവാടം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരികയുള്ളൂ എന്ന് ബി ജെ പി സർക്കാർ പറയുകയാണ്. അഥവാ അവരുടെ ഹിന്ദുത്വരുടെ കൽപ്പനക്കനുസരിച്ച് നമ്മൾ നിന്നാൽ മാത്രമേ വിദ്യാഭ്യാസം നമുക്ക് നൽകുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുമ്പോ അതിനെതിരെ സമരം ചെയ്യുന്നത് മാസങ്ങളായി കോളേജുകൾക്ക് മുന്നില് കോളേജുകൾക്ക് പുറത്ത് പ്രതിഷേധങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് 18ഉം 19ഉം വയസ്സുള്ള വിദ്യാർത്ഥിനികളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിനോ സ്റ്റേറ്റിനോ പോലും ഇടപെടാൻ സാധ്യമല്ലാത്ത, അവരുടെ അധികാര പരിധിയിൽ വരാത്ത, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന, മതവിശ്വാസം എന്ന് പറയുന്ന എന്റെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസിൽ എന്റെ മനസാക്ഷി പ്രകാരം അത് പ്രവർത്തിക്കാനും എന്റെ മതവിശ്വാസം പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള എന്റെ സ്വാതന്ത്ര്യവും എന്റെ അവകാശവും അതിലിടപെടാൻ സ്റ്റേറ്റിനോ ഗവൺമെന്റിനോ സാധ്യമല്ല എന്ന് ഭരണകൂടത്തോട് പറയുകയാണ്. എപ്പോഴാണ് ഭരണകൂടത്തിന് ഇത് ഇടപെടാൻ സാധിക്കുക എന്തെന്നാല് പബ്ലിക് ഓർഡറിനോ മറ്റൊരാളുടെ ആരോഗ്യത്തിനോ ധാർമ്മികതയ്ക്കോ എതിരെ ഈ മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ വന്നാൽ മാത്രമേ അവരുടെ സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റുള്ളൂ. കർണാടകയിൽ ബി ജെ പി സർക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദം അത് തന്നെയാണ്. ഹിജാബ് എന്നുള്ള ഈ ശിരോവസ്ത്രം പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. എങ്ങനെയാണ് ഞാൻ ഈ ധരിക്കുന്ന 2 മീറ്റർ തുണി മറ്റൊരാളുടെ പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്നത്? എങ്ങനെയാണ് മറ്റൊരാളെ ഈ വസ്ത്രം അലോസരം സൃഷ്ടിക്കുന്നത്? അങ്ങനെ അലോസരം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ വിളിക്കുന്ന പേര് അസഹിഷ്ണുത അഥവാ ഇൻടോളറൻസ് എന്നാണ്. കുറച്ചുകൂടി അതിനെ ഡയഗ്നോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനെ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുവാൻ സാധിക്കും. കൃത്യമായി പറയുകയാണ്, ഹിജാബ് എന്നുള്ള ഈ വാദം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഹിജാബ് സമൂഹത്തിന് വിപത്തായതുകൊണ്ടോ അല്ലെങ്കിൽ ഹിജാബിൽ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സ്ത്രീകളുള്ളത് കൊണ്ടോ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഈ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ഹിന്ദുത്വരുടെ നന്മയുള്ള മനസ്സുകൊണ്ടോ ഒന്നുമല്ല ഹിജാബിനുള്ള വിഷയം ഇവിടെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മറിച്ച് വംശഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന, ഉന്മൂലനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വിഭാഗത്തെ, ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത കോൺസ്പിറസിയാണ് ഹിജാബ് എന്നുള്ള ഈ വിവാദവും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത് ഹിജാബ് എന്നുള്ള ഈ വിവാദം ഹിജാബിൽ നിന്ന് തുടങ്ങുന്നതോ ഹിജാബിൽ നിന്ന് അവസാനിക്കുന്നതോ ആയ ഒരു പ്രശ്നമല്ല സംഘപരിവാരം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വംശഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിന് നേരെ ഉപയോഗിക്കാനുള്ള ടൂളായിക്കൊണ്ട് യൂണിഫോമിനെയും ശിരോവസ്ത്രത്തെയും സംഘപരിവാരം ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കൃത്യമായും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു കോൺസ്പിറസിയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് സുള്ളിയിൽസ് മുതല് ഹിജാബ് വരെയും എത്തി നിൽക്കുന്ന വിവാദങ്ങള് ഇന്ത്യ മുഴുവനും പ്രചരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ അസ്തിത്വം ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസം മാറ്റിവെക്കാൻ ആക്രോശിച്ചുകൊണ്ട് അക്രമാസക്തമായി ഒരു വിദ്യാർത്ഥിനിയെ അക്രമിക്കുവാൻ വേണ്ടി ഓടിയെടുക്കുന്ന ആൺകൂട്ടത്തെ, ഹിന്ദുത്വ ആൺകൂട്ടത്തിന്റെ മുന്നിൽ നിവർന്ന് നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച മുസ്കാരിമാര് ഈ ലോകത്തോട് വിളിച്ച് പറയുന്നത് ആ മുദ്രാവാക്യമാണ് വിമോചന ഹിന്ദുത്വർക്ക് നേരെയുള്ള മറുപടിയായി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുമാണ് കൃത്യമായി മുസ്കാനിമാരെ നമുക്ക് മുന്നില് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ സംഘപരിവാരം വിട്ടു. ലവ് ജിഹാദ് കൊണ്ടുവന്നു, നട്ടാൽ മുളക്കാത്ത നുണകൾ നമ്മുടെ മുന്നിൽ മുസ്ലിം സമുദായത്തിനെതിരെ പ്രയോഗിച്ചു, ഞങ്ങൾ തളർന്നിട്ടില്ല. ഹലാൽ ഭക്ഷണം കൊണ്ടുവന്നു, മുസ്ലിം സമുദായത്തിനെതിരെ പ്രയോഗിച്ചു, ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല. അവസാനം ഷാറൂഖ് ഖാൻ മൃതദേഹത്തിൽ തുപ്പി എന്ന് വരെ നിങ്ങൾ പ്രചരിപ്പിച്ചു. ഈ സമുദായത്തിനോ ഈ കമ്മ്യൂണിറ്റിക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല.
ഇപ്പോൾ ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നുമില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വിജയം അത് തന്നെയാണ്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണ്. കർണാടകയിലെ ഇപ്പൊ 100 വിദ്യാർത്ഥികൾ പുറത്തു കിടക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. അവരിൽ ഒരുത്തിയെ പോലും, ഒരു വിദ്യാർത്ഥികളെ പോലും നിങ്ങൾക്ക് അവരുടെ വിശ്വാസവും അസ്തിത്വവും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ തൊൽപ്പടിക്കനുസരിച്ച് കൽപ്പനക്കനുസരിച്ച് മടങ്ങി വിദ്യാലയങ്ങളിലേക്ക് അയക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയം. ഞാൻ വിശ്വസിക്കുന്നു കർണാടകയിൽ മുന്നില് ഇന്ത്യ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മുസ്ലിം വീടുകളിലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം ആദർശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ആ വിദ്യാർത്ഥികളിലെ ആത്മവിശ്വാസവും ധൈര്യവും നിർഭയത്വവും കാണിക്കുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് മുസ്കാനിന്റെ കണ്ണിലെ തീക്ഷ്ണത നമുക്ക് കാണിച്ചു തരുന്നത്. കൃത്യമായി പറയുകയാണ്, ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് മുസ്കാനുമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വിമോചന പോരാട്ടമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതിന് നിങ്ങൾ സാക്ഷികളാവാൻ പോകുകയാണ് ഇൻഷാല്ല. അവസാനിപ്പിക്കുകയാണ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ക്യാമ്പസ് ഫണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകർക്ക്, പോപ്പുലർ ഫ്രണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക്, നേതൃത്വങ്ങൾക്ക്, കേഡറ്റുമാർക്ക്, ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം റൌ ഷെരീഫിനെയും അഫീഖിനെയും മസൂദിനെയും അൽഷാദിനെയും ഫിറോസിനെയും മറന്നുകൊണ്ടുള്ള ഒരു വിമോചന പോരാട്ടവും ഒരു പ്രതിഷേധവും അവരുടെ ത്യാഗങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും നമ്മളിൽ ഒരു ദിവസം പോലും നമ്മളിൽ കടന്നു പോകാൻ പാടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ത്യാഗങ്ങളും അവരുടെ പോരാട്ടങ്ങളും അവരെ നമ്മൾ എന്നും അവരുടെ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഓർമ്മപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണമെന്നും അവരുടെ വിമോചനം എളുപ്പമാക്കാനുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.